Good morning, students. I think all of you are fine and safe at home. Today we are going to study class 1 EBS, our new chapter, that is chapter 4, clothes. Okay, nammala third chapter kaiyinu indu nammala padikkan povunnathu class 1 EBS fourth chapter aanu clothes. Okay, nammala previous chapter il endha padichathu foods ne kurichu padichathu alle, what are the different types of foods, idokkana nammala third chapter il padichathu. ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ലോത്ത്സിനെ കുറിച്ചാണ് അല്ലേ. വി വിയർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്ലോത്ത്സ്. നമുക്കറിയാം നമ്മൾ പല ടൈപ്പ് ക്ലോത്ത്സ് ധരിക്കാറുണ്ട് അല്ലേ. വൈ ഡു വി വിയർ ക്ലോത്ത്സ്? എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്ലോത്ത്സ് ധരിക്കുന്നത് അല്ലെ? നമ്മൾ ഡ്രസ്സ് ഇടുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ടു കവർ അവർ ബോഡി അല്ലേ. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ബോഡി നന്നായിട്ട് കവർ ചെയ്തിരിക്കാനായിട്ട് അല്ലേ. ടു കവർ അവർ ബോഡി, കവർ അവർ ബോഡി. ഓക്കേ, ടു കവർ അവർ ബോഡി. ഓക്കേ, പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? ക്ലോത്ത്സ് പ്രൊട്ടക്ട് അസ് ഫ്രം കോൾഡ് വെതർ. അതായത് കോൾഡ് വെതർ എന്ന് പറഞ്ഞാൽ എന്താണ്? നല്ല തണുപ്പുള്ള സമയത്ത് അല്ലേ, തണുപ്പുള്ള സമയത്ത് നമ്മൾ സ്വെറ്റർ ഒക്കെ ഇടും അല്ലേ. ഇതിനു വേണ്ടിയിട്ടാണ് ടു പ്രൊട്ടക്ട് അവർ ബോഡി, നമ്മുടെ ശരീരം ഒന്നും തണുക്കാതിരിക്കാനായിട്ട് നമ്മൾ സ്വെറ്റർ ഒക്കെ ഇടും. ഓക്കെ, സോ ദ ക്ലോത്ത്സ് പ്രൊട്ടക്ട് അസ് ഫ്രം കോൾഡ് വെതർ. ഓക്കെ, അതുപോലെ തന്നെ ഹീറ്റ് ഓഫ് ദ സൺ. നമുക്ക് സൂര്യനിൽ നിന്ന് നല്ല ചൂടൊക്കെ അടിക്കും. ഈ ചൂടൊന്നും അധികം അടിക്കാതെ നമ്മുടെ ക്ലോത്ത്സ് ആണ് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ എന്താണ്? റെയിൻഫോൾ, മഴ. മഴയിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നത് നമ്മുടെ ക്ലോത്ത്സ് ആണ്. ഓക്കെ, സോ ദിസ് ഈസ് യുവർ ഫോർത്ത് ചാപ്റ്റർ ക്ലോത്ത്സ്. ഓക്കെ, വി വിയർ ക്ലോത്ത്സ് ടു കവർ അവർ ബോഡി. ഓക്കെ, നമ്മുടെ ബോഡി കവർ ചെയ്യുന്നതിനാണ് നമ്മൾ ക്ലോത്ത്സ് ഇടുന്നത്. അതുപോലെ തന്നെ ക്ലോത്ത്സ് പ്രൊട്ടക്റ്റ് അസ് ഫ്രം കോൾഡ് വെതർ. കണ്ടോ, കോൾഡ് സമയത്ത് അവിടെ രണ്ട് കുട്ടികൾ കണ്ടോ, നിങ്ങളെപ്പോലെ രണ്ട് പേരാണ്. അവർ സ്വെറ്റർ ഒക്കെ ഇട്ട് ക്യാപ്പൊക്കെ വെച്ചിരിക്കുന്നത് കണ്ടോ. സോ ക്ലോത്ത്സ് പ്രൊട്ടക്റ്റ് അസ് ഫ്രം കോൾഡ് വെതർ. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ക്ലോത്ത്സ് പ്രൊട്ടക്റ്റ് അസ് ഫ്രം ഹീറ്റ് ഓഫ് ദ സൺ. കണ്ടോ, സൂര്യനിൽ നിന്ന് ചൂടൊന്നും അടിക്കാതെ കണ്ട് അംബ്രല്ലയൊക്കെ പിടിച്ചുകൊണ്ട് നിൽക്കുക അല്ലേ. സെക്കൻഡ് പിക്ചർ. ഓക്കെ, തേർഡ് പിക്ചർ, ക്യാൻ യു സീ ദിസ് പിക്ചർ? ക്ലോത്ത്സ് പ്രൊട്ടക്റ്റ് അസ് ഫ്രം റെയിൻഫോൾ. ഓക്കെ, മഴയിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് നമ്മുടെ ഡ്രസ്സാണ്. നമ്മൾ റെയിൻകോട്ടൊക്കെ ഇടും അല്ലേ, റെയിൻകോട്ടും അംബ്രല്ലയും ഒക്കെ, റെയിൻകോട്ട് ഇട്ട് അംബ്രല്ലയൊക്കെ കൈ പിടിച്ചുകൊണ്ടാണ് നിങ്ങൾ സ്കൂളിലേക്ക് വരുന്നത് അല്ലേ, മഴയുള്ള സമയത്ത്. സോ ദ ക്ലോത്ത്സ് പ്രൊട്ടക്റ്റ് അസ് ഫ്രം കോൾഡ് വെതർ, ഹീറ്റ് ഓഫ് ദ സൺ ആൻഡ് റെയിൻഫോൾ. ഓക്കെ, അതുപോലെ തന്നെ ക്ലോത്ത്സ് ഓൾസോ മേക്ക് അസ് ലുക്ക് സ്മാർട്ട് ആൻഡ് പ്രസന്റബിൾ. നമുക്കറിയാം നല്ല ഡ്രസ് ഇട്ടാലും നമ്മൾ എന്താണ്, നല്ല സ്മാർട്ട് ആവും അല്ലേ, അതുപോലെ നല്ല പ്രസന്റബിൾ ആവും. അതുപോലെ പീപ്പിൾ വിയർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്ലോത്ത്സ്. അതായത് എല്ലാവരും ഒരേ ടൈപ്പ് ക്ലോത്ത്സ് ആണ് ഇടുന്നത് അല്ല, നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്ലോത്ത്സ് ആണ് പലരും ഇടുന്നത് അല്ലേ. വി ഷുഡ് ഓൾവേസ് വിയർ ക്ലീൻ ക്ലോത്ത്സ്. പല ടൈപ്പ് ഡ്രസ് ഇട്ടാലും നമ്മൾ എങ്ങനെയുള്ള ഡ്രസ് ഇടണം? ക്ലീൻ ക്ലോത്ത്സ് എന്ന് പറഞ്ഞാണ് നല്ല വൃത്തിയുള്ള ഡ്രസ്സ് വേണം ഇടാനായിട്ട്. ഓക്കെ, സോ വി ഷുഡ് വിയർ ക്ലീൻ ക്ലോത്ത്സ്. ഓക്കെ, വി ഷുഡ് വിയർ ക്ലീൻ ക്ലോത്ത്സ്. ഓക്കെ, ദെർ ഇസ് എ പിക്ചർ ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക്. ക്യാൻ യു സീ ദിസ്? കണ്ടോ, ഈ പിക്ചറിൽ എങ്ങനെയാണ്? പീപ്പിൾ വിയർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്ലോത്ത്സ് അല്ലേ. എല്ലാവരും ഒരുപോലത്തെ ഡ്രസ്സാണോ ഇട്ടിരിക്കുന്നത്? അല്ല,
എല്ലാവരും ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ക്ലോത്ത്സാണ് ഇട്ടിരിക്കുന്നത്. പക്ഷേ എങ്ങനെയുള്ള ക്ലോത്ത്സ് വേണം ഇടാനായിട്ട്? ആ വി വിയർ ക്ലീൻ ക്ലോത്ത്സ് എന്ന് പറഞ്ഞാൽ നല്ല വൃത്തിയുള്ള ക്ലോത്ത്സ് വേണം നമ്മൾ ധരിക്കാനായിട്ട്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ക്ലോത്ത്സ് വി വിയർ. അതായത് ആ നമ്മൾ പല ടൈപ്പ് ക്ലോത്ത്സ് ഇടുന്നുണ്ടെങ്കിലും നമ്മൾ നമ്മുടെ വെതർ കണ്ടീഷൻ അനുസരിച്ചാണ് ഡ്രസ്സ് ഇടുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്ലോത്ത്സ് എന്ന് നോക്കാം. ലുക്ക് അറ്റ് ദ ബോർഡ്. ഡ്യൂറിങ് സമ്മർ വി വിയർ കോട്ടൺ ക്ലോത്ത്സ്. അതായത് നല്ല ചൂടുള്ള സമയത്ത് നമ്മൾ എങ്ങനെയാണ് ഡ്രസ്സ് ഇടുന്നത്? ആ വി വിയർ കോട്ടൺ ക്ലോത്ത്സ്. വി വിയർ കോട്ടൺ ക്ലോത്ത്സ് ഇൻ സമ്മർ. സമ്മർ എന്ന് പറഞ്ഞാൽ ഏത് സമയമാണ്? ആ നല്ല വേനൽക്കാലം അല്ലേ. വേനൽക്കാലത്തിന് പറയുന്നതാണ് സമ്മർ. സമ്മർ സീസണിൽ ഏത് ടൈപ്പ് ഡ്രസ്സാണ് ഇടുന്നത്? കോട്ടൺ ക്ലോത്ത്സ്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ സമ്മർ സീസണിൽ കോട്ടൺ ക്ലോത്ത്സ് ഇടുന്നത്? കോട്ടൺ ക്ലോത്ത്സ് കീപ്പ് അസ് കൂൾ. അതായത് ആ നമ്മുടെ ശരീരം ഒന്ന് തണുത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോട്ടൺ ക്ലോത്ത്സ് ഇടുന്നത് അല്ലേ. സോ വി വിയർ കോട്ടൺ ക്ലോത്ത്സ്. കോട്ടൻ്റെ സ്പെല്ലിംഗ് ഉണ്ടോ? COTTON, കോട്ടൺ. ഓക്കെ, കോട്ടൺ ക്ലോത്ത്സ് ഇൻ സമ്മർ. സമ്മർ സീസണിൽ അല്ലെങ്കിൽ വേനൽക്കാലത്ത് ഇരുന്ന ഡ്രസ്സാണ് കോട്ടൺ ക്ലോത്ത്സ്. ദ കോട്ടൺ ക്ലോത്ത്സ് കീപ്പ് അസ് കൂൾ. ഓക്കെ, നെക്സ്റ്റ് ഈസ് വൂളൻ ക്ലോത്ത്സ്. വൂളൻ സ്പെല്ലിംഗ് ഉണ്ടോ? WOOLEN. വൂളൻ. സോ വി വിയർ വൂളൻ ക്ലോത്ത്സ് ഇൻ വിൻ്റർ. വിൻ്റർ സീസണിലാണ് നമ്മൾ വൂളൻ ക്ലോത്ത്സ് ഇടുന്നത് അല്ലേ. നല്ല തണുപ്പുള്ള സമയത്ത് നമ്മൾ സ്വെറ്റർ ഇടും, ആ പിന്നെ തലയെ തൊപ്പി വെക്കും, കയ്യിൽ ഗ്ലൗസൊക്കെ ഇടും. ആ ഇത് ഏത് സമയത്താണ് നമ്മൾ ഈ സ്വെറ്റർ ഒക്കെ ഇടുന്നത്? വിൻ്റർ സീസണിലാണ് അല്ലേ, തണുപ്പ് കാലത്താണ്. സോ വി വിയർ വൂളൻ ക്ലോത്ത്സ് ഇൻ വിൻ്റർ. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ വൂളൻ ക്ലോത്ത്സ് ഇടുന്നത് വിൻ്ററിൽ? ഇറ്റ് പ്രൊട്ടക്ട് അസ് ഫ്രം കോൾഡ്. തണുപ്പിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്നത് വൂളൻ ക്ലോത്ത്സ് ആണ്. ഓക്കെ, സോ വി വിയർ വൂളൻ ക്ലോത്ത്സ് ഇൻ വിൻ്റർ. ഓക്കെ, ദ വൂളൻ ക്ലോത്ത്സ് പ്രൊട്ടക്ട് അസ് ഫ്രം കോൾഡ്. ഓക്കെ, ഏതൊക്കെയാണ് വൂളൻ ക്ലോത്ത്സ്? സ്വെറ്റേഴ്സ്, ജാക്കറ്റ്സ്, കോട്ട്സ്, ഷോൾസ്, ക്യാപ്സ്. ആ പിന്നെ എന്താണ്? ആ നമ്മൾ ഗ്ലൗസ് ഒക്കെ ഇടും കയ്യിൽ. ഇതെല്ലാം എന്താണ്? വൂളൻ ക്ലോത്ത്സ് ആണ്. ഓക്കെ, സ്വെറ്റർ എന്താണ്? ആ വൂളൻ ക്ലോത്ത്സ് ആണ് സ്വെറ്റേഴ്സ് ഒക്കെ. ഓക്കെ, സോ വി വിയർ വൂളൻ ക്ലോത്ത്സ് ഇൻ വിൻ്റർ. കോട്ടൺ ക്ലോത്ത്സ് നമ്മൾ ഏത് സീസണിലാണ് ഇടുന്നത്? ആ വി വിയർ കോട്ടൺ ക്ലോത്ത്സ് ഇൻ സമ്മർ. ഓക്കെ, ആൻഡ് വി വിയർ വൂളൻ ക്ലോത്ത്സ് ഇൻ വിൻ്റർ. ഓക്കെ, നെക്സ്റ്റ് റെയിൻകോട്ട് അല്ലേ. റെയിൻകോട്ട് എപ്പോഴാണ് നിങ്ങൾ ഇടുന്നത്? ആ നല്ല മഴയുള്ള സമയത്താണ് റെയിൻകോട്ട് ഇടുന്നത് അല്ലേ. ആ വെൻ ഇറ്റ് റെയിൻസ് വി വിയർ റെയിൻകോട്ട്. റെയിൻകോട്ട് മാത്രമാണോ? ആ ആൻഡ് യു ഓൾസോ ക്യാരി ആൻ അംബ്രല്ല അല്ലേ. നമ്മൾ മഴയുള്ള സമയത്ത് എവിടെ പോയാലും നമ്മുടെ കയ്യിൽ അംബ്രല്ല കാണും അല്ലേ. നമ്മൾ കുടയായിട്ടാണ് പോകുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ റെയിൻകോട്ട് ഇടുന്നത് റെയിനി സീസണിൽ? ദ റെയിൻകോട്ട് പ്രിവെന്റ് അസ് ഫ്രം ഗെറ്റിംഗ് വെറ്റ്. അതായത് നമ്മൾ നനയാതിരിക്കാനായിട്ടാണ് റെയിൻകോട്ട് ഇടുന്നത് അല്ലേ. സോ ദ റെയിൻകോട്ട് പ്രിവെന്റ് അസ് ഫ്രം ഗെറ്റിംഗ് വെറ്റ്. ഓക്കെ, സോ ദ റെയിൻകോട്ട് പ്രിവെന്റ് അസ് ഫ്രം ഗെറ്റിംഗ് വെറ്റ്. നമ്മൾ നനയാതിരിക്കാനായിട്ടാണ് റെയിൻകോട്ട് ഇടുന്നത്. ഓക്കെ, സോ ദീസ് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്ലോത്ത്സ്. കോട്ടൺ ക്ലോത്ത്സ്, വി വിയർ കോട്ടൺ ക്ലോത്ത്സ് ഇൻ സമ്മർ. ആൻഡ് വൂളൻ ക്ലോത്ത്സ്, വി വിയർ വൂളൻ ക്ലോത്ത്സ് ഇൻ വിൻ്റർ. ആൻഡ് റെയിൻകോട്ട്, വി വിയർ റെയിൻകോട്ട് ഇൻ റെയിനി സീസൺ. ഓക്കെ, ഇറ്റ് റെയിൻസ് വി വിയർ റെയിൻകോട്ട്. ഓക്കെ, നെക്സ്റ്റ് ഈസ് വാട്ട് ആർ ക്ലോത്ത്സ് മെയ്ഡ് ഓഫ്. നമുക്ക് എവിടെ നിന്നാണ് ഈ ക്ലോത്ത്സ് കിട്ടുന്നത്? ക്ലോത്ത്സിനുള്ള മെറ്റീരിയൽസ് കിട്ടുന്നത് എവിടെ നിന്നാണ്? ആ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്
give us the materials that are used to make clothes. അതായത് നമുക്ക് ക്ലോത്ത്സ് ഉണ്ടാക്കാനായിട്ടുള്ള മെറ്റീരിയൽസ് നമുക്ക് കിട്ടുന്നത് പ്ലാന്റ്സിൽ നിന്നും ആനിമൽസിൽ നിന്നുമാണ്. നമ്മൾ പറഞ്ഞു ആ നമുക്ക് ആവശ്യമുള്ള ഫുഡ് എവിടെ നിന്നാണ് കിട്ടുന്നത്? പ്ലാന്റ്സിൽ നിന്നും ആനിമൽസിൽ നിന്നും. അതുപോലെ തന്നെയാണ് നമ്മുടെ ക്ലോത്ത്സ് ഉണ്ടാക്കാനായിട്ടുള്ള മെറ്റീരിയൽസ് നമുക്ക് കിട്ടുന്നത് പ്ലാന്റ്സിൽ നിന്നും ആനിമൽസിൽ നിന്നുമാണ്. ഓക്കെ, സോ നമ്മൾ കോട്ടൺ ക്ലോത്ത്സ് എന്ന് പറഞ്ഞു. എവിടെ നിന്നാണ് നമുക്ക് കോട്ടൺ കിട്ടുന്നത്? ആ കോട്ടൺ കിട്ടുന്നത് നമുക്ക് പ്ലാന്റ്സിൽ നിന്നാണ്. പ്ലാന്റ്സിൽ നിന്നുള്ള കോട്ടൺ ഉപയോഗിച്ചാണ് നമ്മൾ കോട്ടൺ ക്ലോത്ത്സ് ഉണ്ടാക്കുന്നത്. അതുപോലെ നോക്കിയേ, വൂൾ. വൂൾ ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് വൂളൻ ക്ലോത്ത്സ്. അതായത് വൂളൻ ക്ലോത്ത്സ് നിർമ്മിക്കാനുള്ള വൂൾ കിട്ടുന്നത് ആനിമൽസിൽ നിന്നാണ്. ഓക്കെ, അതുപോലെ തന്നെ വി ഓൾസോ വിയർ ക്ലോത്ത്സ് മെയ്ഡ് ഓഫ് സിൽക്ക്. ആ നമ്മൾ സിൽക്ക് കൊണ്ടുള്ള ഡ്രസ്സൊക്കെ ഇടാറുണ്ട് അല്ലേ. ഈ സിൽക്ക് കിട്ടുന്നതും എവിടെ നിന്നാണ്? ആ സിൽക്ക് വേമിൽ നിന്നാണ് സിൽക്ക് കിട്ടുന്നത്. സോ വി ഓൾസോ വിയർ ക്ലോത്ത്സ് മെയ്ഡ് ഓഫ് സിൽക്ക്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ദെർ ഈസ് അൻ ആക്ടിവിറ്റി ഫോർ യു. അത് നിങ്ങൾ തന്നെ ചെയ്യണേ. ഫസ്റ്റ് വൺ, സ്വെറ്റേഴ്സ് കീപ്പ് അസ് വാം ഇൻ വിൻ്റർ. വിൻ്റർ സീസണിൽ സ്വെറ്റേഴ്സ്, സ്വെറ്റേഴ്സ് എന്തിനു വേണ്ടിയിട്ടാണ് ഇടുന്നത്? ആ നമ്മുടെ ശരീരം ഒന്ന് ചൂടാകാനായിട്ട് അല്ലേ. ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് നിങ്ങൾ തന്നെ എഴുതുക. സെക്കൻഡ് വൺ, വൂൾ ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് കോട്ടൺ ക്ലോത്ത്സ്. കോട്ടൺ ക്ലോത്ത്സ് ഉണ്ടാക്കാനായിട്ട് വൂളാണോ ഉപയോഗിക്കുന്നത്? കോട്ടൺ ക്ലോത്ത്സ് ഉണ്ടാക്കാനായിട്ട് എന്താ ഉപയോഗിക്കുന്നത്? കോട്ടൺ ഉപയോഗിച്ചാണ് ഉണ്ടാക്കുന്നത് അല്ലേ. ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് നിങ്ങൾ തന്നെ എഴുതുക. നിങ്ങൾ തന്നെ ആ ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ്, ക്യാൻ യു സീ ദിസ്? ഓക്കെ, വാട്ട് ക്ലോത്ത്സ് ഡു യു വിയർ ടു സ്കൂൾ? ആ നിങ്ങൾ സ്കൂളിൽ വരുമ്പോൾ ഏത് ടൈപ്പ് ഡ്രസ്സാണ് ഇടുന്നത്? ആ യു വിയർ എ യൂണിഫോം അല്ലേ. നിങ്ങൾ യൂണിഫോം ഇട്ടോണ്ടാണ് സ്കൂളിൽ വരുന്നത്. വെൻ പീപ്പിൾ വിയർ ദ സെയിം ക്ലോത്ത്സ് ഇറ്റ് ഈസ് കോൾഡ് യൂണിഫോം. അതായത് ആ എല്ലാവരും ഒരുപോലെയുള്ള ഡ്രസ്സ് ഇടുന്നതിനാണ് നമ്മൾ യൂണിഫോം എന്ന് പറയുന്നത് അല്ലേ. ക്യാൻ യു സീ ദിസ്? ആ എ പോലീസ്മാൻ. ഫസ്റ്റ് പിക്ചർ കണ്ടോ? ആരുടെ പിക്ചറാണ്? ആ ഒരു പോലീസ്മാൻ്റെ പിക്ചറാണ് അല്ലേ. നെക്സ്റ്റ് ഈസ് എ ഡോക്ടർ. ആൻഡ് തേർഡ് പിക്ചർ, ഇറ്റ് ഈസ് എ പിക്ചർ ഓഫ് നേഴ്സ്. ആൻഡ് ഫോർത്ത് വൺ ഈസ് എയർ ഹോസ്റ്റസ്. ഓക്കെ, സോ എ പോലീസ്മാൻ, ഡോക്ടർ, നേഴ്സ് ആൻഡ് എയർ ഹോസ്റ്റസ് ഓൾസോ വിയർ യൂണിഫോംസ്. കണ്ടോ, ഡോക്ടറിൻ്റെ കോട്ടിൻ്റെ കളർ ഏതാണ്? ആ വൈറ്റ് കളർ കോട്ടാണ് അല്ലേ ഡോക്ടേഴ്സിൻ്റെ യൂണിഫോം. കണ്ടോ, ഓക്കെ. സോ അവർ ഫോർത്ത് ചാപ്റ്റർ ഇസ് ഓവർ. ലെറ്റ് അസ് റീകോൾ വൺസ് അഗൈൻ. വി വിയർ ക്ലോത്ത്സ് ടു കവർ അവർ ബോഡി അല്ലേ. നമ്മുടെ ശരീരം കവർ ചെയ്യുന്നതിന് നമ്മൾ ക്ലോത്ത്സ് ഇടുന്നത് അല്ലേ. അതുപോലെ തന്നെ ക്ലോത്ത്സ് ഓൾസോ പ്രൊട്ടക്ട് അസ് ഫ്രം കോൾഡ്, ഹീറ്റ് ആൻഡ് റെയിൻ അല്ലേ. മഴയിൽ നിന്നും തണുപ്പിൽ നിന്നും ചൂടിൽ നിന്നും എല്ലാം നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നത് നമ്മുടെ ക്ലോത്ത്സ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ക്ലോത്ത്സ്. ഏതൊക്കെയാണ് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ക്ലോത്ത്സ്? നമ്മൾ എപ്പോഴും എങ്ങനെയുള്ള ഡ്രസ്സ് ഇടണം? വി വിയർ ക്ലീൻ ക്ലോത്ത്സ്. വൃത്തിയുള്ള ഡ്രസ്സ് വേണം ഇടാനായിട്ട്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്ലോത്ത്സ് നിങ്ങളെല്ലാവരും ക്ലാസ് കാണുന്നതിൽ പറഞ്ഞു പഠിക്കണം. ഓക്കെ, ഫസ്റ്റ് വൺ, കോട്ടൺ ക്ലോത്ത്സ്. വി വിയർ കോട്ടൺ ക്ലോത്ത്സ് ഇൻ സമ്മർ. കോട്ടൺ ക്ലോത്ത്സ് കീപ്പ് അസ് കൂൾ. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് വൂളൻ ക്ലോത്ത്സ്. വൂളൻ ക്ലോത്ത്സ്, വി വിയർ വൂളൻ ക്ലോത്ത്സ് ഇൻ വിൻ്റർ. വിൻ്റർ സീസണിലാണ് വൂളൻ ക്ലോത്ത്സ് ഇടുന്നത്. ഇറ്റ് പ്രൊട്ടക്ട് അസ് ഫ്രം കോൾഡ്, നമ്മളെ തണുപ്പിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യുന്നത് വൂളൻ ക്ലോത്ത്സ് ആണ്. ഓക്കെ, ആൻഡ് വെൻ ഇറ്റ് റെയിൻസ് വി വിയർ റെയിൻ കോട്ട്. ഓക്കെ, റെയിൻ കോട്ട് ആൻഡ് ഓൾസോ ക്യാരി അംബ്രല്ല. ദ റെയിൻ കോട്ട് പ്രിവെന്റ് അസ് ഫ്രം ഗെറ്റിംഗ് വെറ്റ്. ഓക്കെ, നമ്മളെ നനയാതെ പ്രൊട്ടക്ട് ചെയ്യുന്നത് റെയിൻ കോട്ട് ആണ്. ഓക്കെ, so these are our today's topic. So study well. We will meet in the next class. Thank you.
Thank you.